Hello everyone, welcome back to another class. P block elements in the focus area we will discuss it. Moon part we will discuss it. That is P block elements in the lilla nitrogen family properties. Rendamatha part ammonia nitric acid preparation. മൂന്നാമത്തെ പാർട്ടിൽ ഫോസ്ഫോ ഹാലൈഡ്സുകളെ കുറിച്ചും പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് നിങ്ങളുടെ പി ബ്ലോക്കിലെ അടുത്ത ഫോക്കസ് ഏരിയയാണ് സൾഫ്യൂരിക് ആസിഡ്. നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് സെലക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് സൾഫ്യൂരിക് ആസിഡ് SO4 സൾഫറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓക്സോ ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് കെമിക്കൽസ് ആണ് എന്നുള്ള കാര്യമൊക്കെ. നിങ്ങളിതിൽ പഠിക്കേണ്ടത് സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചർ, കൊമേഴ്ഷ്യൽ സ്കെയിലിൽ സൾഫ്യൂരിക് ആസിഡ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ബൈ കോണ്ടാക്ട് പ്രോസസ്, കോണ്ടാക്ട് പ്രോസസ്സിലൂടെയാണ് സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത്. മൂന്ന് സ്റ്റെപ്പാണ് കോണ്ടാക്ട് പ്രോസസ്സിൽ ഉള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് സൾഫറിനെ ബേൺ ചെയ്യുക, അതല്ലെങ്കിൽ സൾഫൈഡ് ഓറിനെ ബേൺ ചെയ്യുക ഇൻ എയർ ടു ജനറേറ്റ് SO2. സൾഫറിനെ എയറിൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്താൽ എന്തായി മാറുന്നു? സൾഫർ ഡയോക്സൈഡായി മാറുന്നു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് സൾഫറിനെ എയറിൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യുമ്പോൾ അതെന്തായി മാറുന്നു? സൾഫർ ഡയോക്സൈഡായി മാറുന്നു. സെക്കൻഡ് സ്റ്റെപ്പ്, ഈ സൾഫർ ഡയോക്സൈഡിനെ സൾഫർ ട്രയോക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെയാണ്? ബൈ ദ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് V2O5 വനേഡിയം പെൻഡോക്സൈഡ്. V2O5 കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായി പ്രവർത്തിച്ച് അതെന്തായി മാറുന്നു? സൾഫർ ട്രയോക്സൈഡായി മാറുന്നു. 2SO2 പ്ലസ് O2 ഗീവ്സ് 2SO3. ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് വനേഡിയം പെൻഡോക്സൈഡാണ്. ഓക്കെ, ഈ സ്റ്റെപ്പ്, ഈ സൾഫർ ഡയോക്സൈഡിനെ സൾഫർ ട്രയോക്സൈഡാക്കി മാറ്റുന്ന ഈ സ്റ്റെപ്പാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഈ റിയാക്ഷൻ റിവേഴ്സിബിളാണ്, അതുപോലെ തന്നെ ഇത് എക്സോതേർമിക് റിയാക്ഷനാണ്. ഓക്കെ, ഇതിൻ്റെ ഫോർവേഡ് റിയാക്ഷൻ അക്കമനീഡ് ബൈ ഡിക്രീസ് ഇൻ വോള്യം. ഓക്കെ, ദിസ് റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ റിയാക്ഷനാണ്, എക്സോതേർമിക് റിയാക്ഷനാണ്. ഇവിടെ കാറ്റലൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് വനേഡിയം പെൻഡോക്സൈഡാണ്. ഈ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് 720 കെൽവിൻ അണ്ടർ 2 bar പ്രഷറിലാണ് ഇവിടെ ഈ റിയാക്ഷൻ നടത്തുന്നത്. അക്കോർഡിംഗ് ടു ലെഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം 720 കെൽവിൻ ടെമ്പറേച്ചറും 2 bar പ്രഷറുമാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഓക്കെ, ഇപ്പം സെക്കൻഡ് സ്റ്റെപ്പ് സൾഫർ ഡയോക്സൈഡ് സൾഫർ ട്രയോക്സൈഡ് ആവുന്നു. കാറ്റലിസ്റ്റ് വനേഡിയം പെൻഡോക്സൈഡാണ്. ഇതൊരു എക്സോതേർമിക് റിയാക്ഷനാണ്. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണല്ലോ. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇപ്പം നമുക്ക് എന്തായത്? സൾഫർ ട്രയോക്സൈഡാണ്. ആദ്യം സൾഫർ സൾഫർ ഡയോക്സൈഡായി, സൾഫർ ഡയോക്സൈഡ് സൾഫർ ട്രയോക്സൈഡായി. ഇനി ഈ സൾഫർ ഡയോക്സൈഡ് അബ്സോർപ്ഷൻ ഓഫ് സൾഫർ ട്രയോക്സൈഡ് ഇൻ സൾഫ്യൂരിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് അബ്സോർപ്ഷൻ നടക്കുമ്പോൾ ടു ഗീവ് ഒലിയം. ഒലിയം എന്താ? ഒലിയം H2S2O7 അനദർ ഓക്സോ ആസിഡാണ് സൾഫറിൻ്റെ ഒലിയം. അപ്പോൾ സൾഫർ ട്രയോക്സൈഡ് സൾഫ്യൂരിക് ആസിഡിനെ അബ്സോർബ് ചെയ്തിട്ട് അതെന്തായി മാറുന്നു?
sulfur H2S2O7 ആയി മാറുന്നു. ദാറ്റ് ഈസ് ഒലിയം. H2S2O7 എന്ന് പറയുന്നത് എന്താണ്? ഒലിയം, അല്ലെങ്കിൽ പൈറോസൾഫ്യൂരിക് ആസിഡ് എന്ന് പറയും. ഈ ഒലിയത്തിനെ ഡിസയർഡ് കോൺസെൻട്രേഷനിൽ ഡയലൂട്ട് ചെയ്താൽ എന്തായി മാറുന്നു? സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇത്രയുമാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിലുള്ള സ്റ്റെപ്പുകൾ. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പ്രിവിയസ് ഇയറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു പോർഷനാണ്. അതുകൊണ്ട് എല്ലാവരും ഈ മൂന്ന് സ്റ്റെപ്പ് കൃത്യമായി പഠിക്കുക. ബേണിംഗ് ഓഫ് സൾഫർ, സൾഫർ ഡയോക്സൈഡായി മാറും, സൾഫർ ഡയോക്സൈഡ് ദെൻ സൾഫർ ട്രയോക്സൈഡായി മാറും, സൾഫർ ട്രയോക്സൈഡ് സൾഫ്യൂരിക് ആസിഡിനെ അബ്സോർബ് ചെയ്തിട്ട് ഒലിയമായി മാറും, അതിനെ ഡിസയോർഡ് കോൺസെൻട്രേഷനിൽ ഡയലൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസാണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് കളർലെസ് ഡെൻസ് ഓയിലി ലിക്വിഡാണ്, വിച്ച് ഡിസോൾവ്സ് ഇൻ വാട്ടർ വിത്ത് ദ വൊല്യൂഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്. ഈ സൾഫ്യൂരിക് ആസിഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ് ചെയ്യും. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ വാട്ടറിലേക്ക് സ്റ്റിർ ചെയ്തിട്ട് സ്ലോലി എന്നേ ചെയ്യുള്ളൂ, ആഡ് ചെയ്യുകയുള്ളൂ. കാരണം അതിന് ലാർജ് എമൗണ്ട് ഹീറ്റ് ഇവോൾവ് ചെയ്യുന്ന കാരണത്തിൽ തന്നെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വാട്ടറിലേക്ക് ഒന്നിച്ച് ആഡ് ചെയ്യാൻ പാടില്ല. പിന്നെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വാട്ടറിലേക്ക് മിനിമം ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? സ്റ്റിർ ചെയ്യണം. ഓക്കെ, ഇനി അതിൻ്റെ അസിഡിക് ക്യാരക്ടർ എങ്ങനെയാണ്? അക്വസ് സൊല്യൂഷനിൽ സൾഫ്യൂരിക് ആസിഡ് അയോണൈസസ് ആസ് ഫോളോസ്. സൾഫ്യൂരിക് ആസിഡ് വാട്ടറുമായി പ്രവർത്തിക്കുന്ന അക്വസ് സൊല്യൂഷനിൽ എടുക്കുമ്പോൾ H3O+ HSO4- ആയി മാറുന്നു. അനദർ സ്റ്റെപ്പ്, ഈ HSO4- H2O എഗെയിൻ റിയാക്ട് ചെയ്ത് H3O+ SO4-2- മാറുന്നു. ഓക്കെ, അക്വസ് സൊല്യൂഷനിൽ സൾഫ്യൂരിക് ആസിഡ് അയോണൈസസ് ആസ് ഫോളോസ്. H2SO4 വാട്ടറുമായി പ്രവർത്തിച്ച് H3O+ HSO4- മാറുന്നു. HSO4- വാട്ടറുമായി പ്രവർത്തിച്ച് H3O+ SO4-2- മാറുന്നു. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിസോസിയേഷൻ ഫാസ്റ്റ് കമ്പയർഡ് ടു സെക്കൻഡ്. ബേസ്ഡ് ഓൺ ദി ടു സ്റ്റെപ്പ് സൾഫ്യൂരിക് ആസിഡ് ഗിവ് ടു സീരീസ് ഓഫ് സോൾട്ട്, നെയ്മ്ലി നോർമൽ സൾഫേറ്റ് ആൻഡ് ആസിഡ് സൾഫേറ്റ്. അതുകൊണ്ട് തന്നെ സൾഫ്യൂരിക് ആസിഡ് ഒരു ഡൈബേസിക് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, രണ്ട് ടൈപ്പ് സോൾട്ട് തരുന്നുണ്ട്, നോർമൽ സൾഫേറ്റും ആസിഡ് സൾഫേറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ഡീഹൈഡ്രേറ്റിംഗ് ആക്ഷൻ. സൾഫ്യൂരിക് ആസിഡ് ഒരു ഗുഡ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റാണ്. ഷുഗർ ഗെറ്റ് ചാർജ്ഡ് ടു കാർബൺ ഓൺ ഹാഡിംഗ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. എക്സാമ്പിളാണ്, ഷുഗറിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താൽ അതെന്തായി മാറുന്നു? കരിയുന്നു, കാർബണായി മാറുന്നു. അതിൻ്റെ അർത്ഥം അതൊരു ഗുഡ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റാണ്. സൾഫ്യൂരിക് ആസിഡ് ഒരു ഗുഡ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടി. ഈ സൾഫ്യൂരിക് ആസിഡ് ഒരു ഗുഡ് ഓക്സിഡൈസിംഗ് ഏജൻ്റാണ്. ഇറ്റ് ഓക്സിഡൈസ് സൾഫർ ടു SO2, H2S2 സൾഫർ, കാർബൺ ടു കാർബൺ ഡയോക്സൈഡ്. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാർബൺ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒരു ഗുഡ് ഓക്സിഡൈസിങ് ഏജൻ്റാണ്. കാർബണിനെ കാർബൺ ഡയോക്സൈഡ് ആക്കാം, സൾഫറിനെ സൾഫർ ഡയോക്സൈഡ് ആക്കാം. ഓക്കെ, അപ്പോൾ മൂന്ന് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞു അതിൻ്റെ ആസിഡിക് ക്യാരക്ടർ, രണ്ടാമത് അതൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റാണ്, മൂന്നാമത്തെ പറഞ്ഞത് ഒരു ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓരോ കേസിൽ സൾഫ്യൂരിക് ആസിഡ് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ഓർഗാനിക്കിൽ വരുന്നുണ്ട്. ഓക്കെ, കൃത്യമായി പഠിക്കേണ്ടത് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനാണ്. ഇനി യൂസസ് ആണ്. സൾഫ്യൂരിക് ആസിഡിന് ഇഷ്ടംപോലെ യൂസസ് നിങ്ങൾക്കറിയാം. മാനുഫാക്ചർ ഓഫ് മെയിൻ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് കെമിക്കൽസ് സച്ച് ആസ് ഫെർട്ടിലൈസേഴ്സ്, ഡൈസ്, ഡിറ്റർജൻസ്, ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്.
പെട്രോളിയം റിഫൈനിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, മെറ്റലർജിയിൽ. എന്താ മെറ്റലർജി? നമ്മളൊരു ചാപ്റ്റർ ഡീറ്റെയിലായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഓറിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാബ് റിയേജൻ്റ് ആണ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഇത്രയാണ് സൾഫ്യൂരിക് ആസിഡിൽ നിങ്ങൾ പഠിക്കേണ്ടത്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഓക്സോ ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞു, കോണ്ടാക്ട് പ്രോസസ്, മൂന്ന് സ്റ്റെപ്പുകൾ പറഞ്ഞു, ദെൻ പ്രോപ്പർട്ടീസ് പറഞ്ഞു, യൂസസ് പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങളുടെ പി ബ്ലോക്കിൽ അടുത്ത പറഞ്ഞിട്ടുള്ള ഫോക്കസ് ഏരിയയാണ് ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട്സ്. നിങ്ങളുടെ ബോർഡ് എക്സാമിന് നെക്സ്റ്റ് ഫോക്കസ് ഏരിയയാണ് ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട്സ്. എന്താണ് ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ, ദീസ് ആർ ദി കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ടു ഡിഫറെൻ്റ് ഹാലോജൻ. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാലോജൻസ്, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാലോജൻസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന കോമ്പൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. എന്താ ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നാൽ, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാലോജൻസ് കൂടി ചേർന്നിട്ടുണ്ടാകുന്ന കോമ്പൗണ്ടിനെയാണ് ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് ഹാവിങ് ദ ഫോർമുല എക്സ് എക്സ് ഡാഷ്. ഈ ഒരു ഫോർമുലയിലുണ്ടാവാം എക്സും എക്സ് ഡാഷും, ഇത് രണ്ട് ഡിഫറെൻ്റ് ഹാലോജൻസ്. അനദർ ഫോം എക്സ് എക്സ് ഡാഷ് 3, അനദർ ഫോം എക്സ് എക്സ് ഡാഷ് 5 ആൻഡ് എക്സ് എക്സ് ഡാഷ് 7 ആർ നോൺ. ഇത്രയും ഫോർമുലയിൽ ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സി എൽ എഫ് ഒരു ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ടാണ്. എന്താ കാരണം? രണ്ട് ഡിഫറെൻ്റ് ഹാലോജൻ ക്ലോറിനും ഫ്ലൂറിനും കമ്പൈൻ ചെയ്തിട്ടാണ് സി എൽ എഫ് ഉണ്ട്. ഈ സി എൽ എഫ് എന്ന് പറയുന്നത് ഏത് ഫോമുല? എക്സ് എക്സ് ഡാഷ് ഫോമുല ആണ്. ഓക്കെ, അനദർ കോമ്പൗണ്ട് ബി ആർ എഫ് 3. ബി ആർ എഫ് എഫ് 3 ആണ് അല്ലേ. എക്സ് എക്സ് ഡാഷ് 3 എന്നുള്ള ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ടിൽ പെടും ഈ ബി ആർ എഫ് 3. ഐ സി എൽ 3 അനദർ കോമ്പൗണ്ട്. ബി ആർ എഫ് 5 ഏത് ഫോമിലാണ്? എക്സ് എക്സ് ഡാഷ് 5. അപ്പോൾ നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻ്റ് ഹാലോജനുകൾ കൂടി ചേർന്നിട്ടാണ് ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. അത് ഈ ഫോമിലൂടെയൊക്കെ, ഈ ഫോമുലയിലൊക്കെ ലഭിക്കാറുണ്ട്. എക്സ് എക്സ് ഡാഷ്, എക്സ് എക്സ് ഡാഷ് 3, എക്സ് എക്സ് ഡാഷ് 5 ആൻഡ് എക്സ് എക്സ് ഡാഷ് 7. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ദേ ആർ പ്രിപ്പയർഡ് ബൈ ഡയറക്റ്റ് കോമ്പിനേഷൻ. ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് കോമ്പിനേഷൻ നടത്തി, രണ്ട് ഡിഫറെൻ്റ് ഹാലോജൻസിനെ ഡയറക്റ്റ് കോമ്പിനേഷൻ നടത്തിയാൽ മതി. ഓർ ബൈ ദി ആക്ഷൻ ഓഫ് ഹാലോജൻ വിത്ത് അതർ ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട്. ഹാലോജനുമായിട്ട് വേറെ ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് കമ്പൈൻ ചെയ്താലും എന്ത് ഫോം ചെയ്യും? ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സി എൽ 2 പ്ലസ് എഫ് 2, രണ്ട് ഡിഫറെൻറ്റ് ഹാലോജൻ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്തു? സി എൽ എഫ് എന്നുള്ള ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് ഫോം ചെയ്തു. ബി ആർ 2 പ്ലസ് 3 എഫ് 2 ഗിവ്സ് 2 ബി ആർ എഫ് 3. അപ്പോൾ എങ്ങനെയാണ് ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് ഫോം ചെയ്തത്? ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് 2 ഡിഫറെൻറ്റ് ഹാലോജൻസ്. ഓക്കെ, നെക്സ്റ്റ്, ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് ആർ കോവാലൻ കോമ്പൗണ്ട്. ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ് പറയുന്നത് ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് കോവാലൻ കോമ്പൗണ്ടാണ്. എന്താ കാരണം? ഡ്യൂ ടു ലോ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ദ, അത് തമ്മിലുള്ള ആ രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ, രണ്ട് ഹാലോജൻസ് തമ്മിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ലോ ആയ കാരണം ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് ആർ കോവാലൻ കോമ്പൗണ്ട്. ഈ ഒരു പോയിൻ്റ് ഓർക്കണം, ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് ആർ കോവാലൻ കോമ്പൗണ്ട് ഡ്യൂ ടു ലോ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ദ. നെക്സ്റ്റ് പോയിൻ്റ്, ദേ ആർ മോർ റിയാക്റ്റീവ് ദാൻ ഹാലോജൻസ്. ഹാലോജനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് മോർ റിയാക്റ്റീവ് ആണ്, എക്സെപ്റ്റ് എഫ് 2. എഫ് 2 അല്ലാത്തതൊക്കെ. എന്താ കാരണം? ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ടിലുള്ള എക്സും എക്സ്ട്രാക്ഷൻ തമ്മിലുള്ള ഈ ബോണ്ട്
is weaker than excess bond in halogen. Or halogen le xum xum thammilulla ore halogen. Xum xum thammilulla bond halogens illulla xum xum thammilulla bond inde layer weaker aanu xum x dashum thammilulla bond. Adugonde thanne bond weak aayal pettanu endeyum reaction nadakku. Adugondana inter halogen compound more reactive. Okay, examine chodichittunde question idayirunnu inter halogen compound are more reactive than halogen. Inda karanam they are more reactive than halogen because x x dash bond in inter halogen compound is weaker than excess bond in halogens. Clear ആണല്ലോ ഈ ഒരു പോയിന്റ് കൃത്യമായി പഠിക്കണം ഈ ഒരു പോയിന്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് ഓക്കെ ഇനി കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത് എക്സ് എക്സ് ഡാഷ് ടൈപ്പിലുള്ള കോമ്പൗണ്ട് ഇതിൻ്റെ ഷേപ്പ് ലീനിയർ ഷേപ്പാണ് എക്സ് എക്സ് ഡാഷ് ടൈപ്പിലുള്ള കോമ്പൗണ്ടിന് എക്സാമ്പിളാണ് ഞാൻ ഈ ടേബിളിൽ കാണിച്ചിട്ടുള്ളത് സി എൽ എഫ് ബി ആർ എഫ് ഐ എഫ് ബി ആർ സി എൽ ഐ സി എൽ ഐ ബി ആർ ഇതൊക്കെ ഏത് ടൈപ്പിലുള്ള ഫോമിലെ കോമ്പൗണ്ടാണ് എക്സ് എക്സ് ഡാഷ് ഓക്കെ അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾ എന്തോർക്കണം എക്സ് എക്സ് ഡാഷ് ടൈപ്പിലുള്ള കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ ഏത് ടൈപ്പാണ് വരുന്നത് ലീനിയറാണ് ഓക്കെ ഇനി എക്സ് എക്സ് ഡാഷ് ത്രീ ടൈപ്പിലുള്ള കോമ്പൗണ്ട്സിന് എക്സാമ്പിളാണ് സി എൽ എഫ് ത്രീ ബി ആർ എഫ് ത്രീ ഐ എഫ് ത്രീ ഐ സി എൽ ത്രീ ഓക്കെ ഇതിൻ്റെ ഷേപ്പ് ബെൻഡ് ടി ഷേപ്പാണ് എക്സ് എക്സ് ഡാഷ് ത്രീ ടൈപ്പിലുള്ള കോമ്പൗണ്ട് ഏത് ടൈപ്പിലുള്ള സ്ട്രക്ചറാണ് ബെൻഡ് ടി ഷേപ്പ് എക്സ് എക്സ് ഡാഷ് ഫൈവ് എക്സാമ്പിൾ ഐ എഫ് ഫൈവ് ബി ആർ എഫ് ഫൈവ് സി എൽ എഫ് ഫൈവ് ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ എങ്ങനെയാണ് സ്ക്വയർ പിരമിഡലാണ് ഓക്കെ എക്സ് എക്സ് ഡാഷ് സെവൻ ഐ എഫ് സെവൻ എക്സാമ്പിളാണ് എക്സ് എക്സ് ഡാഷ് സെവൻ എക്സാമ്പിളാണ് ഐ എഫ് സെവൻ ഷേപ്പ് പെൻഡഗണൽ ബൈ പിരമിഡൽ ഓക്കെ നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ടത് ഓരോ ടൈപ്പിലുള്ള കോമ്പൗണ്ടിന് എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കുക അതിൻ്റെ സ്ട്രക്ചർ എക്സ് എക്സ് ഡാഷിൻ്റെ സ്ട്രക്ചർ ലീനിയർ എക്സ് എക്സ് ഡാഷ് ത്രീയുടെ ഷേപ്പ് ബെൻഡ് ടി ഷേപ്പ് എക്സ് എക്സ് ഡാഷ് ഫൈവ് സ്ക്വയർ പിരമിഡൽ എക്സ് എക്സ് ഡാഷ് സെവൻ പെൻഡഗണൽ ബൈ പിരമിഡൽ ഓക്കെ ജസ്റ്റ് സ്ട്രക്ചർ ഒന്ന് നോക്കൂ ഐ എഫ് ത്രീയുടെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത് ഐ എഫ് ത്രീയുടെ ഷേപ്പ് എങ്ങനെയാണെന്നാണ് പറഞ്ഞത് എക്സ് എക്സ് ഡാഷ് ത്രീയുടെ എന്ത് ഷേപ്പാണ് വരുന്നത് ടി ഷേപ്പാണ് ഓക്കെ ബെൻഡ് ടി ഷേപ്പ് ഐ എഫ് ഫൈവിൻ്റെ സ്ട്രക്ചറാണ് ഈ വരച്ചിട്ടുള്ളത് ഐ എഫ് ഫൈവിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് സ്ക്വയർ പിരമിഡലാണ് ഐ എഫ് ഫൈവ് ഷേപ്പ് എന്താണ് സ്ക്വയർ പിരമിഡൽ ഐ എഫ് സെവൻ്റെ ഷേപ്പ് എങ്ങനെയാണ് പെൻഡഗണൽ ബൈ പിരമിഡൽ 1 2 3 4 5 6 7 ഐ എഫ് സെവൻ്റെ ഷേപ്പ് എന്താണ് പെൻഡഗണൽ ബൈ പിരമിഡൽ ഓക്കെ ഇതാണ് അതിൻ്റെ ഷേപ്പ് ഓക്കെ ഇനി ഓൾ ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് അണ്ടർഗോ ഹൈഡ്രോളിസിസ് പ്രോപ്പർട്ടിയാണ് പറയുന്നത് എല്ലാ ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ടിനും എന്ത് നടക്കുന്നുണ്ട് ഹൈഡ്രോളിസിസ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സി എൽ എഫ് സി എൽ എഫിന് ഹൈഡ്രോളിസിസ് നടന്നാൽ എച്ച് എഫ് എച്ച് ഒ സി എൽ എച്ച് എഫ് ആൻഡ് എച്ച് ഒ സി എൽ ജനറലി എക്സ് എക്സ് ഡാഷ് എന്നെടുത്താൽ എച്ച് എക്സ് ഡാഷും എച്ച് ഒ എക്സും ഫോം ചെയ്യുന്നു ഓക്കെ അപ്പോൾ എല്ലാ ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ടിനും എന്ത് നടക്കുന്നുണ്ട് ഹൈഡ്രോളിസിസ് നടക്കുന്നുണ്ട് പിന്നെ ജസ്റ്റ് അതിൻ്റെ യൂസസ് ഇൻ്റർ ഹൈഡ്രോജൻ കോമ്പൗണ്ട് യൂസ്ഡ് ആസ് എ നോണക്കസ് സോൾവെൻ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫ്ലൂറിനേറ്റിംഗ് ഏജൻറ്റ് ഓക്കെ ഇത്രയാണ് അതിൻ്റെ യൂസസ് നിങ്ങളിവിടെ ഓർക്കേണ്ടത് എന്താണ് ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നത് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് ഓർക്കുക പിന്നെ അതിൻ്റെ സ്ട്രക്ചർ പിന്നെ ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ട് ആർ മോർ റിയാക്റ്റീവ് ദാൻ ഹാലോജൻ റീസൺ ഇൻ്റർ ഹാലോജൻ കോമ്പൗണ്ടിലുള്ള ബോണ്ട് വീക്കർ ബോണ്ടാണ് ദാൻ ഹാലോജൻസ് ഓക്കെ ഓരോ പോയിൻറ്റും സ്ലൈഡിൽ ഞാൻ കാണിക്കുന്നുണ്ട് അത് കൃത്യമായി നിങ്ങൾ നോട്ടിലേക്ക് എഴുതി പഠിക്കണം
Okay. Thank you.